നമസ്കാരം ഞാൻ സഞ്ചാരത്തിന് പോകുകയാണ് രണ്ട് മൂന്ന് ദിവസം സഞ്ചാരത്തിലായിരിക്കും യൂട്യൂബിൽ നിന്നും ക്യാഷ് കിട്ടി അപ്പോൾ എനിക്ക് തോന്നി എന്നോടൊപ്പം നിൽക്കുന്ന എന്നോടൊപ്പം നിൽക്കുകയെന്നു വെച്ചാൽ എന്നോട് എപ്പോഴും മിണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രണ്ട് പേരുണ്ട് ആ രണ്ടു പേരും ഞാനുമായിട്ടൊരു യാത്ര ചെയ്താൽ എന്താണെന്ന് ആ രണ്ടു പേരും ഞാനുമായിട്ടൊരു യാത്ര ചെയ്യുന്നു അപ്പോൾ ആ യാത്രയിൽ ഒരു വാഹനം വേണം അപ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു ഉടമയുണ്ട് ആ വാഹനം അദ്ദേഹത്തിൻ്റെതാണ് അപ്പോൾ അദ്ദേഹവും ഞാനും മറ്റൊരു വ്യക്തിയും വേറൊരു വ്യക്തിയും ഞങ്ങൾ നാല് പേരും കൂടി ഞങ്ങൾ സഞ്ചരിക്കുന്നു യൂട്യൂബിൽ നിന്നും കിട്ടിയ ക്യാഷാണ് ആ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അവിടെ വെച്ച് ഒരു രസകരമായ യാത്ര കാഴ്ചകൾ കാണാം അതിലുപരി ഒരു മിത്രത അനുഭവപ്പെടും ഒരു ബന്ധനങ്ങളില്ലാത്തൊരു ബന്ധം അതായത് സുഹൃത്തുക്കളല്ല ഞങ്ങൾ ആരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളല്ല മിത്രങ്ങളല്ല ആരുമല്ല അതിൽ രണ്ടുപേരെയും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒരാൾ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമുണ്ട് അപ്പം നിങ്ങളിൽ പലരും പറയും എന്നോടൊപ്പം എന്ത് കിട്ടും ഞങ്ങൾ നിന്നോടൊപ്പം കൂടിയാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും എന്ത് കിട്ടുമെന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടിയപ്പോൾ എന്നോട് എപ്പോഴും കാര്യം പറയുന്ന ആ രണ്ട് വ്യക്തികളുമായിട്ട് എനിക്കത് യാത്ര ചെയ്യണമെന്ന് തോന്നി ഞങ്ങൾ പോകുന്നു അതിൻ്റെ ഭക്ഷണം താമസ സൗകര്യം ഒക്കെ ഫുൾ ചിലവ് ഞാനാണ് പിന്നെ ആ വാഹനത്തിന് ക്യാഷ് കൊടുക്കണം അതെല്ലാം എൻ്റെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ പലരും എന്നോട് ചോദിക്കാറില്ലേ നീ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ആ ഓരോ വ്യക്തികളും ഓരോ സമൂഹമാണ് ആ മൂന്ന് പേർ ചേരുമ്പോൾ ഒരു സമൂഹ കൂട്ടമാണ് ആ മൂന്ന് പേരുടെ സന്തോഷം സമൂഹത്തിനുണ്ടാകുന്ന സന്തോഷമാണ് അതായത് ആ മൂന്ന് പേരും നിറഞ്ഞു നിൽക്കുന്ന ലോകത്തുണ്ടാകുന്ന സന്തോഷമാണ് നിങ്ങൾക്കതൊന്നും പറയാൻ മനസ്സിലാകില്ല അപ്പോൾ എന്നെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല എന്ന് പറയുന്ന കുറേ ചുരുക്കി പറഞ്ഞാൽ എന്നെ കൊണ്ടാർക്കും പ്രയോജനമില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അവരവിടെ കിടന്ന് പറയും എനിക്ക് പുതിയതായിട്ട് കുറേ വീഡിയോസും എടുക്കണം ആ പൈസ മുഴുവൻ എടുക്കും എടുത്ത് എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം അവരെയും കാണണം രസകരമായ യാത്രയും നടത്തണം ഒക്കെയും ചെയ്യണം വീണ്ടും പോകുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നേ കുളിച്ച് വൃത്തിയായിരിക്കാൻ വെറുതെ ഞാൻ ഇന്ന് എനിക്ക് നാൽപ്പാം പരാതി വാങ്ങിച്ച പോതിയത് കണ്ടാ ഞാനേ ഇന്നേ കുളിച്ച് വൃത്തിയായിരിക്കുമല്ല ഒന്ന് കുതിത്തു ഒന്ന് മിൻസപ്പെടുത്തിക്കട്ടെ ഒത്തിരി നാളായി ദേഹത്തെല്ലാം എണ്ണ തേച്ചിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങാടിക്കട പോയി ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നു അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹത്ത് ഇപ്പൊ വരണ്ട എൻ്റെ വരണ്ട ദേഹമാണ് ഇവിടെ എല്ലാം തൊലി വരണ്ട് വരണ്ടിരിക്കും നിങ്ങളും പറ്റുമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഏത് ഓയിലാണ് തേക്കുന്നത് ഓയിൽ തേക്കണം തേകത്തേട്ട നല്ല മിനുസ് മൃദുലമാകും ഡെയിലി തേച്ചാൽ മതി ഞാൻ ഡെയിലി ഒന്നും തേക്കാറില്ല പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് ഇത് എനിക്ക് പെട്ടെന്ന് എന്നും വാങ്ങ എന്നും വാങ്ങിക്കാൻ പറ്റില്ല ഡെയിലി തേച്ചില്ലേലും ആഴ്ചയിൽ ഒരിക്കൽ തേച്ചാലും മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടിയിരിക്കുമ്പോൾ തേച്ചാലും മതി ഇപ്പോഴാണ് എനിക്കിത് ഒരു കുപ്പി തന്നെ കിട്ടിയത് പൈസ ഉണ്ടായിരുന്നില്ല പൈസ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് ഡെയിലി വേണമെങ്കിൽ എണ്ണ തേച്ച് കുളിക്കാം അല്ലാത്തവർക്ക് ഇടയ്ക്കിടയ്ക്ക് എണ്ണ തേച്ച് കുളിക്കാം കേട്ടോ അല്ലാത്തവർക്ക് മാസത്തിൽ ഒരു കുളി കുളിക്കാം ഒരു കുളിയല്ല മാസത്തിൽ ഒരു വട്ടം കുളിക്കാം എണ്ണ തേച്ച് അതൊക്കെ ക്യാഷിൻ്റെ സ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എണ്ണ തേച്ച് കുളി നടന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനിത് ആഴ്ചയിലോ മാസത്തിലോ ആണ് ഇത് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പൈസ തന്നെ പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഡെയിലി ഈ എണ്ണ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ പൈസ ഉണ്ടെങ്കിൽ ഡെയിലി ഇത് ചെയ്യും പൈസ ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തൊലി നല്ല മിനുസാകും ഇങ്ങനെ ഇന്ന എന്നിട്ട് കവിളിനെയും ചുണ്ടിനെ എല്ലാം ഇന്നനെ പിടിച്ചണം എന്നിട്ട് മക്കളെ മക്കളെ മിനുസമാകും മിനുസമാകും ഇതിനെ മാത്രം ശ്രദ്ധിക്കണം കവിളുകൾ നിങ്ങളുടെ ദേഹത്തെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധ എന്റെ ചുവന്ന ചുണ്ടൊന്നും അല്ല ഇപ്പൊ ഇതിപ്പോ കളർ വ്യത്യാസം വരുന്നത് കാണാം ഇതൊക്കെ ഇപ്പൊ ഇളകിപ്പോ അപ്പഴ കണ്ട രൂപം തെളിഞ്ഞു വരുന്നുണ്ടോ കൊല്ലി ഓരോരുത്തർക്ക് എന്നൊക്കെ പറയുന്നത് മക്കളെ കണ്ടോ യഥാർത്ഥ രൂപം വിശ്വരൂപം ഇതാണ് യഥാർത്ഥ വിശ്വരൂപം വിശ്വരൂപന്നു വെച്ചാൽ ഇതാണ് ആ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ അഞ്ചാറ് വട്ടം പറഞ്ഞല്ലേ നല്ല മൂഡിലിരിക്കുകയോ ഞാൻ ദേഹം മുഴുവൻ എനിക്ക് ഇന്ന് തേച്ച് ഇളക്കണം ഇളക്കട്ടെ കുളിക്കണം ഇന്ന് എണ്ണ തേച്ച് കുളിയ ഇന്ന് ദേഹം മുഴുവൻ എണ്ണ തേച്ച് പിടിപ്പിക്കും തലയിലും തലയിൽ വേറെ എണ്ണ ഇതിനെ മാത്രം ശ്രദ്ധിക്കണം ദേഹത്തെ മാത്രം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ബിസിനസ് ഒക്കെ ആക്കാം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ തന്നെ നടത്താം ബോർഡൊന്നും വയ്ക്കില്ല ബോർഡ് വെച്ചാൽ പഞ്ചായത്തുകാരും അവരും ഊരും ഒക്കെ പിന്നെ അതിൻ്റെ നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ വിഹിതം അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്യണോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരും ബോർഡൊന്നും വയ്ക്കില്ല ബോർഡൊക്കെ വയ്ക്കാതെ ചുമ്മാ ഇതുപോലെ ആവശ്യക്കാർക്ക് വേണ്ടി മാത്രം എണ്ണ തേച്ച് കൊടുക്കണം പൈസ വാങ്ങിക്കണം എൻ്റെ അടുത്ത് വന്നാൽ ഞാനതൊക്കെ ചെയ്ത് കൊടുക്കും പതിയെ ഇങ്ങനെ പതിയെ തേച്ച് പിടിപ്പിച്ച് ആണുങ്ങളെ ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങൾ വരിക ആണുങ്ങളെ തേച്ച് പിടിപ്പിക്കാനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ടാണ് പെണ്ണുങ്ങളെ തേച്ച് പിടിപ്പിക്കാനുള്ള ശക്തിയില്ല എന്നാലും ഞാനിങ്ങനെ പതിയെ തേച്ച് 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 മൃദുലമാക്കും ഞാൻ നേരത്തെ ഔഷധി പോകുമ്പോഴേ അവിടെ കിഴിയിടിയിലുണ്ടായിരുന്നു അവിടെ മസാജ് ഉണ്ടായിരുന്നു മസാജ് സെൻ്ററിൽ പോയി ഞാൻ ഇങ്ങനെ മസാജ് ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ വേറൊരാളിങ്ങനെ ഇങ്ങനെ കയ്യിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തയ്യൽ തേച്ച് 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 ഇങ്ങനെ ആകുമ്പോഴേ നല്ല സുഖമായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒരു ബിസിനസ്സൊക്കെ ആക്കാം അവിടെ കുറച്ച് ഇതുപോലെ പരാതിയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ബ്യൂട്ടീഷ്യൻ പോലൊക്കെ അങ്ങ് തുടങ്ങിയാൽ മതി പത്ത് പൈസ കയ്യിലിരിക്കും പൈസയൊക്കെ ഉണ്ടാക്കാനുള്ള എന്തെല്ലാം മാർഗം ഉണ്ടെന്നറിയാമോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് മാർഗങ്ങളുണ്ട് അതിനെയൊക്കെ ഉപയോഗം കണ്ടെടുക്കണം പിന്നെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയാം അവരെ വെറും മനുഷ്യരായിട്ട് കാണുക അവരെന്തെങ്കിലും അവരെ എന്ത് എന്തായിട്ട് കരുതണമെന്നറിയാമോ നിങ്ങൾ മാവുത്ത് പബ്ലിസിറ്റി പരസ്യം അവരെ പരസ്യദാതാക്കളായിട്ട് കാണണം ഓസറിന് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പേരിങ്ങനെ ഓടി നടന്ന് പറയുന്നുണ്ടാ പരസ്യമായില്ലേ കുറേ അങ്ങനെ അറിയത്തില്ലേ കുറച്ച് പേര് നിങ്ങളുടെ അടുത്തേക്ക് വരില്ലേ അങ്ങനെയൊക്കെ കരുതണം എല്ലാത്തിനും ആ രീതിയിൽ അങ്ങ് എടുക്കണം പരസ്യമായിട്ട് പരസ്യമായിട്ട് പത്ത് പേര് ഇതുപോലെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം പരസ്യമായിത്തീരും പരസ്യം അതാണ് ലാഭേച്ഛയില്ലാത്ത അവർ ഒരു ലാ അവർ എന്തുവാ ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവരാണ് നോണയും കൊതിയ അപവാദം പരദൂഷണം ഊഹാപോഹങ്ങൾ ഊഹാപോഹങ്ങളും പറഞ്ഞ് നടക്കുന്നില്ലേ യഥാർത്ഥം അവരൊരു പരസ്യക്കാരാണ് അവർക്കൊന്നും കിട്ടുക പൈസ എങ്ങനെ കിട്ടുക അതുമില്ല ഇല്ല അവർ നമ്മളെപ്പറ്റി പബ്ലിസിറ്റി ചെയ്യുന്നു അത് നമുക്കത് നിങ്ങൾക്കത് നല്ലതാണ് നിങ്ങളൊരു കച്ചവടക്കാരനൊരു ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ നല്ലതാണ് അവർ അവർക്ക് കാശ് ആരുദ്ധും നിന്നും ആരോടുകളിലും ചെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് എവിടെ നിന്ന് കാശ് കിട്ടുന്ന അവർക്ക് ആരിൽ നിന്നും പൈസയും കിട്ടത്തില്ല അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും നിങ്ങൾ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ബിസിനസ് നല്ല മോടി പിടിപ്പിക്കാൻ നല്ലതാണ് ഓക്കെ അങ്ങനെയൊക്കെ അങ്ങ് ആയാൽ മതി എന്നെ കണ്ടുപഠിക്കുക ഇപ്പോൾ ഞാൻ നാട്ടിൽ ഇങ്ങനെ ഇരുന്ന് എണ്ണ തേക്കുന്നത് ഈ എണ്ണ തേക്കുന്നത് എത്ര പേര് കാണുമെന്നറിയാവോ ഇതൊക്കെ ഒരു സൈക്കോളജിയാണ് ഈ എണ്ണ തേക്കുന്നത് എത്ര പേര് കാണും ഇത് കൊണ്ടുവന്ന് ഓരോ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കൊണ്ടുപോയിട്ടു കൊണ്ടിടുമ്പോൾ പലരും പല കാര്യങ്ങളിങ്ങനെ പറയും പറഞ്ഞു കഴിയുന്നതുകൊണ്ടെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോസ് കണ്ടിട്ട് വാ എൻ്റെ നമ്പർ പിടിച്ച് എൻ്റെ വാട്സപ്പ് തേടി ഓരോന്നീ വരും നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചുന്യായം പറഞ്ഞുകൊണ്ട് വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും യൂട്യൂബിൻ്റെ ഓരോ ലിങ്കുകൾ എടുത്ത് അങ്ങോട്ട് എടുത്ത് ഷെയർ ചെയ്തിട്ടും കൊടുക്കും അത് അവരുടെ യൂട്യൂബ് പുതിയ കാഴ്ചകളും പുതിയ പിന്നെ വീഡിയോസ് കാണുകയും ചെയ്യും പിന്നെ കൂടുതൽ ശല്യം ബ്ലോക്കും ചെയ്യും എൻ്റെ ലിങ്കുകളൊക്കെ അങ്ങനെ ചിലത് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടരുതെന്ന് കരുതി എൻ്റെ ചില വീഡിയോസിൻ്റെയൊക്കെ ഈ കട്ട് 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 അത് ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഫേസ്ബുക്കും ഗ്രൂപ്പുകളിലെല്ലാം അങ്ങ് ഇടും അപ്പോൾ കുറേ ആൾക്കാർ അത് കാണത്തില്ലേ യൂട്യൂബിലേക്ക് വന്ന് വരില്ല അവർ യൂട്യൂബിൽ വന്ന് കാണത്തില്ല എല്ലാവരും ഈ വാട്സപ്പിലൊക്കെ കിടന്ന ഓടുകയും അത് കണ്ടിരിക്കും അതിനകത്ത് നമ്പറൊക്കെ തപ്പി അവർ വാട്സാപ്പിലേക്ക് വരും അപ്പം ഞാനെന്ത് ചെയ്യും ഞാൻ വലിയ മോളല്ലേ ഞാനപ്പം എന്ത് ചെയ്യും എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് അങ്ങോട്ടിട്ടങ്ങ് കൊടുക്കും വെരി ഞാനിവിടെ വെച്ച് തുണി ഊരാൻ പോവാം തുണി ഊരിയിട്ട് തേക്കട്ടെ എണ്ണ തേക്കട്ടെ ഏഴു മല ഏഴു മല പൂഞ്ചോല ആ അത് വേറെ രസമുണ്ടേ ആ ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇവരിനി ഇനി എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് ഇനി വീഡിയോസ് കണ്ടിട്ട് ഇനി ഓരോന്ന പരസ്യം മൗത്ത് പബ്ലിസിറ്റി ചെയ്യും മൗത്ത് പബ്ലിസിറ്റി ചെയ്യുമ്പോൾ എനിക്കത് നല്ലതല്ലേ കൂടുതൽ പേരെൻ്റെ ഇതൊരു ബിസിനസ് സബ്രാജ് ബൈറ്റ് ആഡ് ബൈറ്റ് അത് മാത്രമല്ല പുറത്തുള്ള ഒരു വാർത്തകളും എൻ്റെ ചാനലിൽ കൊണ്ടുവരാൻ എനിക്കിഷ്ടമല്ല എന്റെ ചാനലിൽ ഞാൻ വേണം നിറങ്ങി നിൽക്കേണ്ടത് എൻ്റെ ചാനലിൽ എൻ്റെ ഓരോ ദിവസത്തെ വാർത്തകളും വേണം നിറങ്ങി നിൽക്കേണ്ട വേറെ ആരുടെയും വാർത്തകളും ഞാൻ നിറങ്ങി നിൽക്കാൻ സമ്മതിക്കില്ല പിന്നീട് തേക്കാം അത് പിന്നീട് തേക്കാം അത് പിന്നെ തേക്കാവേക്കാം ദേഹത്തിന് പിന്നത്തേക്കാം ഇത് ആവണക്കെണ്ണ ആവണക്കെണ്ണയും നല്ലെണ്ണയും കൂടെ ആയിരുന്നു തേക്കണ്ട നല്ലെണ്ണ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ ആവണക്കെണ്ണ മാത്രം എടുത്തുനിന്ന് തേക്കുക തലയിലോട്ട് തേച്ചിട്ട് കുളിക്ക് തല തേച്ച് കഴുകാനാ താരണമുണ്ട് നല്ല കട്ടി എന്തോ കട്ടി കട അപ്പനായത് നല്ല കട്ടി അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് അതുപോലെ തലമുടി മസാജിങ് അത് അതിൽ കൂടി എല്ലാം നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം അങ്ങോട്ട് ഇതൊക്കെ അങ്ങോട്ട് വീട്ടിലിരുന്നായാലും മതി എൻ്റെ പൊന്നും മക്കളുമാരെ നല്ല പെമ്പിള്ളാരൊക്കെ വീട്ടിലുണ്ടല്ലോ മക്കളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികളുടെ ആയാലും മതി അങ്ങോട്ട് പറയണം ഞാൻ നിങ്ങൾ തലമുടി നന്നായിട്ട് മസാജ് ചെയ്തു തരാം അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തെ എണ്ണ തേച്ച് തരാം എനിക്ക് ക്യാഷ് വരാമോ എന്നങ്ങോട്ട് ചോദിക്കണം ഒരു മടിയും കൂടാതെ ചോദിക്കണം ഞാൻ അധ്വാനിക്കുന്ന പലമല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളുടെ ദേഹത്ത് നന്നായിട്ട് എണ്ണ തേച്ച് തരാം നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയി എണ്ണ തേക്കുന്നതിനേക്കാളും ഞാൻ നിങ്ങളുടെ തലയെ മസാജ് ചെയ്തു തരാം ചുമ്മാ ചുമ്മാതാണ്ടിട ഇങ്ങനെ മതിയതാണ് അതാണ്ട് അതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എണ്ണ ഇവിടെ എല്ലാം അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടെടുത്ത് ഇവിടെ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇതിലും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം ചെറുതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിക്കുവാന്നെ ഇങ്ങനെ ഓരോ ഇതിലും തേച്ചും കൂട്ടി പിടിപ്പിച്ചിട്ട് പിന്നെ പതിയെ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ സിമ്പിൾ കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്നും പൈസ ഉണ്ടാക്കാം പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത് ആമ്പിള്ളേർക്കും ചെയ്യാം പെൺപിള്ളേർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം മക്കളെ പക്ഷേ നിങ്ങൾ ആരും അതിന് മുതിരുന്നില്ല നിങ്ങൾ പി എസ് സി ടെസ്റ്റും കുന്തും കുടച്ചക്കറും ഒക്കെ നോക്കിയിരിക്കുക ആ ജോലിയൊക്കെ നിങ്ങൾക്ക് ഇനി പി എട്ട് പി എസ് സി ടെസ്റ്റൊക്കെ എഴുതി ജോലി കിട്ടിയിട്ട് അപ്പോഴത്തന്നെ നിങ്ങൾ ഒരുമാതിരി പരുവാവും ഓരോ രാജാക്കന്മാർ കിടന്ന് യുദ്ധം ചെയ്യുന്നതും അവർ ഓടിയതും അവരോരോ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതും അവരെ നടന്നതും ഇരുന്നതും എല്ലാം നിങ്ങൾ ഇരുന്ന് കാണാതെ പഠിക്കും എന്നാൽ നിങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും നിങ്ങളും മനുഷ്യരുമായിട്ട് പ്രതികരണ ശേഷിയോടുകൂടി വളരുന്നതും ഒക്കെ നിങ്ങൾ നോക്കിക്കാണുന്നുണ്ടോ ഇല്ല ശരിക്കും ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത് അല്ലാതെ കഴിഞ്ഞ കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത് ആ അപ്പോൾ ഓക്കെ ശരിയെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി ഇനി കുറേയാണ് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി മൗത്ത് പബ്ലിസിറ്റി ഏതാണ് എനിക്ക് ഒരു അപ്പോഴേ ഞാൻ ടൂറിന് പോവാണ് ടൂറിന് പോകുമ്പോഴേ എനിക്ക് നന്നായിട്ട്